കണ്ടപ്പോ എനിക്ക് ആദ്യം ചോദിക്കാൻ തോന്നിയ ഒരു കാര്യം, ബുക്കിലുള്ള പല കാര്യങ്ങളും എന്താ സിനിമയിൽ ഇല്ലാത്തത് എന്നുള്ളതാണ്. കാരണം ബുക്കിന് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടാണ് സാർ പല കാര്യങ്ങളും പറഞ്ഞിരിക്കുന്നത്. ഇപ്പം ആടുകൾക്ക് പേരിടുന്ന കാര്യത്തിലാണെങ്കിലും നമ്മുടെ മഴ പെയ്യുന്ന സമയത്ത് അർബാബിനെ രക്ഷിക്കുന്ന ഒരു ജീവനെ നമ്മൾ അവിടെ കാണുന്നുണ്ട്. പക്ഷെ അതൊന്നും നമ്മൾ സിനിമയിൽ കണ്ടില്ല. അത് സമയത്തിന്റെ പരിമിതി കാരണമാണോ? ഇല്ല, 43 അധ്യായങ്ങളായിട്ടാണ് ആടുജീവിതം നോവൽ ഉള്ളത്. ഈ 43 അധ്യായങ്ങളെയും സിനിമയാക്കണമെങ്കിൽ മിനിമം 10 മണിക്കൂറെങ്കിലും ഉള്ള ഒരു സിനിമ ചെയ്യേണ്ടി വരും. അപ്പോൾ സംവിധായകന്റെ സ്വാതന്ത്ര്യം അനുസരിച്ച് ഈ നോവലിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അംശത്തെ സിനിമയിലേക്ക് പകരുക എന്ന് മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. എന്ന് മാത്രമല്ല, നോവലിനെ അതുപോലെ ഡോക്യുമെന്റ് ചെയ്യുക എന്നുള്ളതല്ല സിനിമയുടെ ധർമ്മം എന്ന് പറയുന്നത്. അതിനപ്പുറത്തേക്ക് നമ്മൾ ഓരോരുത്തരും നോവൽ വായിച്ചു കഴിയുമ്പോൾ കിട്ടുന്ന ഒരു ഒരാശയമുണ്ട്, ഒരു വേദന. ഈ വേദനയെ നമ്മൾ മറ്റൊരു കലാരൂപത്തിലേക്ക്, സിനിമ എന്ന് പറയുന്ന കലാരൂപത്തിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുക മാത്രമാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മൾ ചില സാധനങ്ങൾ വിട്ടുകളയും, ചിലത് ചിത്രീകരിച്ചത് നമുക്ക് കാണിക്കാൻ കഴിയാതെ വന്നിട്ടുണ്ട്, സമയത്തിൻ്റെ പരിമിതി കൊണ്ട് നമുക്ക് ചില സീൻസ് ഒഴിവാക്കേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ ഇപ്പം തന്നെ 3 മണിക്കൂറോളം സിനിമയുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ നോവൽ വായിച്ചു കഴിയുമ്പോൾ കിട്ടിയിട്ടുള്ള ആ പെയിൻ സിനിമയിൽ കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ സിനിമയിൽ ആ പെയിൻ കൂടുതലാണ് എന്ന് വേണമെങ്കിൽ പറയാം. അത്തരത്തിൽ ആ ആശയം എന്താണോ നോവൽ മുന്നോട്ട് വെക്കുന്ന ഒരാശയം, അത് മനോഹരമായി ദൃശ്യത്തിൻ്റെ പിന്തുണയോടുകൂടി, സംഗീതത്തിൻ്റെ പിന്തുണയോടുകൂടി, അനേകം ആർട്ടിസ്റ്റുകളുടെ പിന്തുണയോടുകൂടി, കലാകാരന്മാരുടെ പിന്തുണയോടുകൂടി ട്രാൻസ്ഫോം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് ഒരു എഴുത്തുകാരനെന്ന നിലയിൽ, പ്രേക്ഷകനെന്ന നിലയിൽ എൻ്റെ വിശ്വാസം. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും പുസ്തകം വായിച്ചു എന്നതിൻ്റെ പേരിൽ സിനിമ കണ്ടാൽ നിരാശരാവില്ല എന്നുള്ളതാണ്. നിങ്ങൾ 3 മണിക്കൂർ നേരവും സിനിമ എൻഗേജിംഗ് ആയിട്ട് നിങ്ങളെ ഇരിക്കും, പുസ്തകം നിങ്ങൾ മറക്കും, സിനിമയിൽ നിങ്ങൾ മുഴുകും എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. താങ്കൾ പുസ്തകം വായിച്ചു എന്ന് പറഞ്ഞാൽ തിയേറ്ററിൽ കയറിയ നിമിഷം മുതൽ ഇന്ന് ഈ നിമിഷം വരെ പുസ്തകം ഓർത്തിട്ടുണ്ടാവില്ല എന്നൊരു കാര്യം ഓർക്കുവാണ്. പുറത്ത് വരുമ്പോൾ നിങ്ങൾ പുസ്തകം ഓർക്കുമായിരിക്കും, അത് വേറെ കാര്യം. തിയേറ്ററിലിരുന്ന് നമ്മൾ ഒരിക്കലും പുസ്തകം ഓർക്കില്ല. അത് സിനിമയെ നമ്മൾ അത്രയും എൻഗേജ് ചെയ്യിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് ആ സിനിമയുടെ ഏറ്റവും നല്ല പോസിറ്റീവ് വശമായിട്ട് ഞാൻ കാണുന്നത്. ഇതിനിപ്പം 43 അധ്യായങ്ങളുടെ കാര്യം പറഞ്ഞു. സാറും ബ്ലെസി സാറും പൃഥ്വിരാജും കൂടി ഇരിക്കുന്ന സമയത്ത് ഏത് സീനാണ് സാറിന്റെ ഭാഗത്ത് പറഞ്ഞത് ഒഴിവാക്കാനേ പാടില്ല എന്ന്? നമുക്ക് തീർച്ചയായിട്ടും ചില സീൻസ് കട്ടേണ്ടി വരും. ഇപ്പം കഥയിൽ ചോദ്യം ഇല്ലാന്ന് പറയും, നമുക്ക് എഴുതാം, പക്ഷെ വിഷ്വലിൽ കാണിക്കണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ അങ്ങനെ ഒരു ഹെൽത്തി ഡിബേറ്റ് നടന്ന സീനുകൾ ഏതൊക്കെയായിരുന്നു? ഓരോ സീനുകളെ സംബന്ധിച്ച് നമ്മൾ അങ്ങനെ ഡിബേറ്റുകൾ നടന്നിരുന്നു. അതിനകത്ത് എത്രത്തോളം നജീബ് ആടുമായിട്ട് മിങ്കിൾ ചെയ്യണം എന്നതിനെ സംബന്ധിച്ച് ഞങ്ങൾ തമ്മിൽ ഒരു വലിയ ഡിബേറ്റ് ഉണ്ടായിട്ടുണ്ട്, ഞാനും പൃഥ്വിരാജും മിസ്സിസാറും തമ്മിൽ. അപ്പോൾ എൻ്റെ ഒരു കൺസെപ്റ്റ് അല്ലെങ്കിൽ നോവൽ മുന്നോട്ട് വെക്കുന്നത് നജീബ് പൂർണ്ണമായും ആടുകളോടൊപ്പം ലയിച്ചു ചേരുന്ന അവരിലൊരാളായി മാറുന്ന ഒരു ഘട്ടമാണ്. പക്ഷേ നമ്മൾ സിനിമയിൽ കാണുമ്പോൾ അത്രയും നജീബ് ഇഴകി ചേരുന്നില്ല. അതിൻ്റെ കാരണം ബസ്സാറ് പറയുന്നൊരു കാര്യം, നിങ്ങൾ അങ്ങനെ ആടുമായി ഇഴകി ചേരുന്ന ഒരാളാണെങ്കിൽ പിന്നീട് അതിൽ നിന്ന് പുറത്തു പോകാൻ അദ്ദേഹത്തിന് ഒരിക്കലൊരു ഒരു ത്രില്ല് ഉണ്ടാവില്ല, എന്നുള്ളൊരു പ്രാണി ഉണ്ടാവില്ല. പക്ഷേ സിനിമയായിട്ട് നമുക്കറിയാം നാടിനെ കുറിച്ചുള്ള ഓർമ്മ തന്നെയാണ് അദ്ദേഹത്തെ ഇങ്ങനെ ആ നിമിഷങ്ങളിൽ മുഴുവൻ കൊളുത്തി വിളിച്ചുകൊണ്ടേയിരിക്കുന്നത്. ആ ഓർമ്മയും ആ സ്വപ്നങ്ങളും അതിനോടുള്ള ഒരു ആപ്തിയുമാണ് പിന്നീട് മരുഭൂമിയെ മുറിച്ചു കടക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകം. അപ്പോൾ അതുകൊണ്ടാണ് ആടുകളുമായിട്ടുള്ള ആ മിങ്കിളിങ്ങുള്ള ചില സീൻസ് നമ്മൾ ഷൂട്ട് ചെയ്തിരുന്നു, അത് പല കാരണങ്ങളാൽ അത് സിനിമയിൽ ഉപയോഗിക്കാതിരുന്നത് വൈകാരികമായ ഒരു ബന്ധം അദ്ദേഹത്തിനോട് നാടിനോടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അത്. ഒരുപക്ഷെ നമ്മൾ രണ്ടാമതൊന്ന് ചിന്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതാണ് ശരിയെന്ന് തോന്നുന്നു. കാരണം സൈനികനെ പോലെ ഒരാളെ അത്രയധികം പ്രണയിക്കുന്ന ഇഷ്ടപ്പെടുന്ന ഒരു കഥാപാത്രം ഇവിടെ വന്ന് പിന്നെ ആടുകളുമായി ഇഴകിച്ചേരുന്നു എന്ന് പറയുന്നത് ലോജിക്കലല്ല എന്നുള്ള ഒരു തത്വമാണ് ബ്ലെസ്സി സാർ സിനിമയിൽ മുന്നോട്ട് വെച്ചത്. അത് സിനിമ വന്നപ്പോൾ ശരിയായി എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ ഡിസ്ക്രിപ്ഷനിൽ അങ്ങനെ ഉണ്ടായെങ്കിൽ പോലും ബ്ലെസ്സി സാറിന്റെ ഭാഗമാണ് ശരിയെന്ന് ഇപ്പൊ തോന്നുന്നു. അമിത സീൻ എന്തായാലും വേണമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. വേറെ ചില സീനുകളും വളരെ നിർബന്ധമായും വേണമെന്ന് പറയുകയും അത് ഷൂട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് സെൻസർ ബോർഡിന്റെ ചില പ്രശ്നങ്ങൾ കാരണമാണ് ആ സീൻ കട്ട് ചെയ്തത്. ഇപ്പൊ തന്നെ അത് UA ആണ്. ഇപ്പോൾ UAE പോലുള്ള സ്ഥലങ്ങളിലൊക്കെ 15 വയസ്സിന് താഴെ ഉള്ളവർക്ക് കാണാൻ കഴിയില്ല. പക്ഷെ നമ്മൾ ആ സീനുകൂടി ഉൾപ്പെട്ടിരുന്നെങ്കിൽ അത് അൺഫ്രണ്ട്ലിയായി മാറുമായിരുന്നു. അപ്പോൾ പിന്നെ
നമ്മുടെ ചെറിയ കുട്ടികളെ ഫാമിലികളെ ഒക്കെ അത് ബാധിക്കും എന്നുള്ളത് കൊണ്ടാണ് പിന്നെ ചെറുപ്പോടെ അത് കട്ട് ചെയ്തത് കൊണ്ടാണ് അത് ഭാഗം പൂർണ്ണമായിട്ട് ഒഴിവാക്കിയത്. അത് നമ്മൾ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതെ, ഇനി പിന്നെപ്പോഴെങ്കിലും ഒരു ഡയറ്റ് സീൻ എന്ന് പറഞ്ഞിട്ടൊരു സാധനം നമ്മൾ അഡീഷണലി ഏകദേശം 45 മിനിറ്റോളം ഉള്ള സിനിമയുടെ ഭാഗങ്ങൾ നമ്മൾ കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾ ഈ ചില ഭാഗങ്ങൾ ഇല്ല എന്ന് പറയുന്നത് ഈ 45 മിനിറ്റ് ഷൂട്ട് ചെയ്ത് നമ്മൾ പൂർണ്ണമായിട്ടും വെച്ച സാധനങ്ങളാണ് പോയിട്ടുള്ളത് എന്നുള്ളത്. ഇതില് ഇതിന്റെ സീൻസിന്റെ യൂട്യൂബിലൊക്കെ പലപ്പോഴും ആളുകൾ കമന്റ് ചെയ്യുമ്പോൾ നജീബിന്റെ കൂടെ തന്നെ ചോദിക്കുന്ന പേരാണ് ഹക്കീമിന്റെ പേര്. നമ്മുടെ കഥയിലേക്ക് വായിക്കുമ്പോൾ ഹക്കീം നജീബ് എത്രത്തോളം അനുഭവിച്ചിട്ടുണ്ടോ അതേപോലെ അനുഭവിച്ചതാണ് ഹക്കീം. അപ്പൊ ഞാൻ സാറിന്റെ ഇതിനു മുന്നിൽ ഇന്റർവ്യൂ സാർ പറയുന്നത് കേട്ടു, കഥയിൽ സാർ ഫിക്ഷനിലായിട്ടാണ് ഹക്കീമിനെ മരിച്ചതായി കാണിക്കുന്നത്, ശരിക്കും ഹക്കീം രക്ഷപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം. എനിക്ക് ചോദിക്കാനുള്ള ഇബ്രാഹിമിനെ പറ്റിയിട്ട, അതൊരു മെറ്റഫർ ആയിരുന്നു സോറിന്റെ സൈഡിൽ, ഒരു ഹോം എന്തെങ്കിലും ഒരു ദൈവത്തിന്റെ രൂപമായിട്ട് കാണിച്ചതാണോ ഇബ്രാഹിമിനെ? നോവൽ 2008 ഇറങ്ങിയത് മുതൽ ഞാൻ ഏറ്റവും അധികം കേട്ടിട്ടുള്ള ചോദ്യങ്ങളിലൊന്നാണ് ഇബ്രാഹിം ഖാദറി ആരാണ് എന്നതിനെ സംബന്ധിച്ച്. ഞാൻ എപ്പോഴും എല്ലാ വായനക്കാരോടും ഇപ്പൊ സിനിമ കാണുന്ന എല്ലാവരോടും പറയുന്നത്, നിങ്ങൾ സിനിമ കണ്ട് ഇറങ്ങുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഇബ്രാഹിം ഖാദറി ആരാണെന്ന് തോന്നുന്നു, അതാണ് ശരിയായ ഉത്തരം എന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ എഴുത്തുകാരൻ വന്നിട്ട് അത് എങ്ങനെയായിരുന്നു എന്ന് പറയുന്നതിനേക്കാൾ, അല്ലെങ്കിൽ സംവിധായകൻ വന്നിട്ട് ഇന്നാരാണ് എന്ന് പറയുന്നതോടുകൂടി നിങ്ങളുടെ ഭാവനയ്ക്കുള്ള ഒരു വലിയ സാധ്യതയെ നഷ്ടപ്പെടുത്തി കളയുകയാണ്. ഞാനൊരു പ്രേക്ഷകൻ എന്ന നിലയിൽ, അല്ലെങ്കിൽ എന്താണ് വായനക്കാരൻ എന്ന നിലയിൽ ഇബ്രാഹിം ഖാദറിയെ പച്ചയായ മനുഷ്യനായി തന്നെ കാണാനാണ് ആഗ്രഹിക്കുന്നത്. കാരണം പുതിയ കാലത്തിൽ ഒരാൾക്കൊരു ഉപകാരം ചെയ്തതിന് ശേഷം തൊട്ടടുത്ത ദിവസം നമ്മൾ പ്രസ് ബോർഡൊക്കെ വെക്കുന്ന ഒരു കാലത്ത് ഇബ്രാഹിം ഖാദറി ചെയ്യേണ്ട എല്ലാ പ്രവൃത്തികളും ചെയ്തു, അയാൾ തൻ്റെ ദൗത്യം പൂർത്തിയാക്കിയതിന് ശേഷം അയാൾ അയാളുടെ ഇഷ്ടവഴികളിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. നിശബ്ദനായി മടങ്ങുകയാണ്. ഒരു നന്ദി വാക്കുപോലും അയാൾക്ക് ആവശ്യമില്ലാത്തത്ര നിസ്സംഗനായ ദൈവദൂതനായ ഒരാളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും വായനക്കാർ പലരും അദ്ദേഹത്തെ ദൈവദൂതനായി കണ്ടിട്ടുണ്ട്, ദൈവത്തിൻ്റെ പ്രതിയായിട്ട് കണ്ടിട്ടുണ്ട്, നജീബിൻ്റെ തന്നെ ആൾട്ടർ ഈഗോ തന്നെയാണ് എന്ന തരത്തിലേക്കുള്ള വിമർശനം വന്നിട്ടുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ. അതുകൊണ്ട് ഞാൻ പറയുന്നത്, നിങ്ങൾ കേട്ടെന്ന് ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് ആരായി തോന്നും, അതാണ് എൻ്റെ തോന്നത്. നിങ്ങൾ മറ്റൊരാളോട് തൊട്ടടുത്ത കൂട്ടുകാരനോടും ചോദിക്കരുതെന്നുള്ളതാണ്. അപ്പോഴാണ് ആ കഥാപാത്രം നമ്മുടെ ഉള്ളിൽ ഏറ്റവും മനോഹരമായി അവശേഷിക്കുന്നത് എനിക്ക് തോന്നുന്നത്. ബുക്കിൽ ഇബ്രാഹിം ഖാദറിക്കൊരു ഒന്നും കൊടുക്കുന്നില്ല, പക്ഷെ സിനിമയിൽ നമ്മൾ എന്തെങ്കിലും ഇബ്രാഹിമിന്റെ ഒരു അവസാനം ചെയ്യുന്നുണ്ടൊരു സീന് വരുന്നുണ്ട് സിനിമയിൽ. ബുക്കിലും ഉണ്ട്, പക്ഷെ അത് ബുക്കിൽ തുടക്കത്തിലാണെന്നേ ഉള്ളൂ. നമ്മൾ അപ്പോൾ അത്ര ശ്രദ്ധിക്കത്തില്ല. കാരണം ബുക്കിൽ തുടക്കത്തിൽ ഒരാളുടെ രൂപം കാണുന്നു പറയുന്നു എന്നുള്ളതല്ലാതെ ഇത് ഇബ്രാഹിം ഖാദറിയാണെന്ന് അപ്പോൾ പറയുന്നില്ല. പക്ഷെ സിനിമയിൽ അത് വേറെ തരത്തിലാണ് കാണിക്കുന്നത്.